ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞു സ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഓണസദ്യയുടെ വിഭവങ്ങളുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാറിന് വേണ്ടി നമ്മൾ ആദ്യം പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ഇവിടെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ഉണ്ട് കേട്ടോ. നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇഞ്ചി ചതച്ചത് ആ ചോപ്പ് ചെയ്ത ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി നമുക്ക് ആ ഇഞ്ചി ചതച്ചത് എല്ലാം ഒന്ന് ഉണങ്ങിക്കിട്ടണം. ഇത് കുറച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ വച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴം ചേർത്താണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പുളി ഇതിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വാളമ്പുളിയാണ്. അപ്പോൾ ആ ഒരു പുളിയെല്ലാം അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകിട്ട് കൊടുത്തു, കടുക് പൊട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സാമ്പാർ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ശർക്കര കേട്ടോ. പക്ഷേ ശർക്കര നമ്മൾ പൊടി കടയിൽ നിന്ന് മേടിച്ചിരുന്ന ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ശർക്കരയാണ്, നല്ല മധുരമൊക്കെ ഉള്ള ശർക്കരയാണ്. മറയൂർ ശർക്കരയാണ്. അപ്പം അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഇതുണ്ടോ, മറയൂർ ശർക്കരപ്പൊടി. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പം തന്നെ നമ്മുടെ ഇഞ്ചിക്കും പുളിയിഞ്ചിക്ക് നല്ലൊരു മണവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇനി ആ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് രുചിയും കാര്യങ്ങളും കിട്ടുന്നത്. സൂപ്പർ ഇതായിട്ടുണ്ട്. നല്ല മധുരവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ ഉള്ള സംഭവം നമ്മൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് തേനാണ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മളിതിൽ തേൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതുണ്ടാക്കുന്നത്. ഇനി വെള്ളം പറ്റിക്കഴിഞ്ഞ് എല്ലാം കുറുകിയതിന് ശേഷം കാണിച്ചുതരാം. നമ്മൾ കുറച്ച് കായപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ വെള്ളം ഒന്ന് പറ്റി വന്നപ്പോൾ ആ പുളിയിഞ്ചിയുടെ കളറും കാര്യങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്യാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള സാമ്പാർ ഉള്ളി ആഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പച്ചക്കറി എല്ലാം ഓൾറെഡി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കണം. ഓവർ എരിവിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല. പിന്നീട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഷ്ണം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിരിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ണങ്ങളിൽ മുളകെല്ലാമായിട്ട് നമ്മൾ ഇടിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കഷ്ണങ്ങളിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് പുളി പിഴിഞ്ഞത് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരൊറ്റ വിസൽ വച്ച് ഒറ്റ വിസലിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നീ സാ അപ്പോൾ നമ്മളത് അടച്ചു വെച്ചു. ഒറ്റ വിസലോടെ അടുക്കിച്ചിട്ട് നമുക്ക് സാമ്പാർ കറി കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ടിൽ നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുക്കറിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നായി കിട്ടാനാണ് നമുക്ക് ഒറ്റ വിസലടുപ്പിച്ചെടുക്കാം. ഇതിൽ ആകെ ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ്, നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തു. കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായവ് വരുമ്പോഴത്തേനും അതൊന്ന് ശരിക്ക് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി അത് കുറുകിയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടറിയാം നല്ല കുറുകിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. താളിക്കാൻ വേണ്ടിയിട്ടുള്ളത് രണ്ട് പച്ചമുളക് കൂടി കൊടുത്തു. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ശരിക്ക് ആ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കടിക്കാത്ത രൂപേണ ബീട്രൂട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയും തൈരും ഒരുമിച്ച് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതുകൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബീട്രൂട്ട് പച്ചടി. അപ്പം നമ്മളിവിടെ താളിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഐറ്റം കൂടി അതിലേക്ക് എടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഇത്രയും ഇട്ട് നമ്മൾ എണ്ണയിൽ താളിച്ചതാണ്. അപ്പോൾ അതുകൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പച്ചടി ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചടിയുടെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് അവിയലിൽ തേങ്ങയും വെളുത്തുള്ളിയും ചെറുള്ളിയും ചേർത്ത്, ജീരകവും ചേർത്ത്, തൈരും ചേർത്ത് അടിച്ചേക്കണ മിക്സ് അതിലേക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇതെല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് പെട്ടെന്ന് തീയേറ്റി കുക്കാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റെസിപ്പി കഴിയും. അപ്പോൾ നമ്മളത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു കൂട്ടുകറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ആ മത്തങ്ങ, വാഴയ്ക്ക ഇതെല്ലാം കൂട്ടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബീട്രൂട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അവിയലും റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലും ബീട്രൂട്ട് പച്ചടിയും ഓക്കെ ആയി. ഞങ്ങളൊക്കെ ഇപ്പം നമ്മൾ പച്ചടി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി. പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്, അതുപോലെ ഇത് റെഡിയായി, സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് കൂട്ടുകറിയാണ്. നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പയറും ചേർത്തിട്ടുണ്ട്, പിന്നെ കടല എടുത്തിട്ടുണ്ട്. കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തെടുത്തേക്കണേ. ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കും. അപ്പോൾ ഉപ്പിട്ട് നമ്മൾ വെള്ളവും ചേർത്ത്, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഓണസദ്യയിൽ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടി നമ്മളൊരു ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കി. പിന്നെ പയറുതോരൻ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ എനിക്ക് ആവശ്യമുള്ള എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസാണ് എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, താങ്ക് യു ഫോർ വാച്ചിങ്.